അങ്ങനെ രമേശ് ചെന്നിത്തലയെ ഗെറ്റ് ഔട്ട് അടിച്ചു. അതിൻ്റെ സേവനങ്ങൾക്ക് പെരുത്ത് നന്ദി എന്ന് പറഞ്ഞ് 5 വർഷങ്ങൾക്ക് ശേഷം രമേശ് ചെന്നിത്തല ഇപ്പോൾ പുറത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചെന്നിത്തല സാറ് ഫ്രീ ആയിരിക്കും, നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ബെല്ലുണ്ട്, ബെല്ലുണ്ട്. ഹലോ, ചെന്നിത്തല സാറല്ലേ? ഞാൻ ഉസ്മാനാണ്. ആ ഹലോ ഹലോ, ഞാൻ ഉസ്മാനാണ്, ഉസ്മാൻ. കട്ട് ചെയ്തു തോന്നുന്നു. ഒരിക്കൽ കൂടെ വിളിക്കാം. ഹലോ ചെന്നിത്തല സാറേ, ഞാൻ റിയാദിൽ നിന്ന് ബഷീറാണ്. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ തിരക്കിലാണ്. അതിന് ചെന്നിത്തല സാറിന് ഇപ്പോൾ പദവിയൊന്നും ഇല്ലല്ലോ, പിന്നെ ഇങ്ങനെ തിരക്കിലാവുന്നു. എന്തോ വിഷമം കാണും, തിരിച്ച് വിളിക്കുമായിരിക്കും, അറിയില്ല. വിഷമമുണ്ട്, ആ വിഷമത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. പക്ഷേ ചെന്നിത്തല സാർ ഫോൺ എടുക്കുന്നില്ല, എന്താണോ എന്തോ. വി ഡി സതീശൻ അങ്ങനെ ഇനി പ്രതിപക്ഷ നേതാവായി. എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ ചെന്നിത്തല സാറ് പറയുന്നുണ്ട്, പക്ഷേ നമുക്കറിയാമല്ലോ വിഷമം. അത് ചെന്നിത്തല സാറ് പറയാതെ പറയുന്നുമുണ്ട്, എങ്ങനെയാണെന്നല്ലേ. എനിക്ക് സന്തോഷമേ ഉള്ളൂ, വി ഡി സതീശൻ വന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. പക്ഷേ എനിക്കിതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല എന്നും രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. അതായത് ഞാൻ എൻ്റെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് 5 വർഷം നന്നായി തന്നെ ചെയ്തു, എനിക്കിനി ചെയ്യാനൊന്നും ബാക്കിയില്ല എന്നൊക്കെ രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഹൈക്കമാൻഡും പാർട്ടിയിലെ അണികളും ഒക്കെ കാണിച്ചത് കഷ്ടമായിപ്പോയി. ഇങ്ങനൊന്നും കാണിക്കാൻ പാടില്ല. ഒരുമാതിരി കാലുമായി തൂക്കി തറയിലടിച്ചിട്ട് പിന്നെ അത് 2 തവണ എടുത്ത് ഭിത്തിയിലടിക്കുന്ന പോലത്തെ അവസ്ഥയാണ് രമേശ് ചെന്നിത്തല ഇവിടെ കാണിച്ചിരിക്കുന്നത്. വിളിച്ചില്ല, തിരക്കൊഴിയട്ടെ, വിളിക്കുമായിരിക്കും. അങ്ങനത്തെ ഒരവസ്ഥയായിപ്പോയി. എന്നാലും എൻ്റെ ചെന്നിത്തല സാറേ, ഞാൻ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുത്തിട്ട് എന്നെ ഇങ്ങോട്ട് ഉസ്മാനെ സുഖമാണോ എന്ന് വിളിക്കുന്ന എൻ്റെ ചെന്നിത്തല സാർ ഇപ്പോൾ ഫോൺ എടുക്കാത്ത എന്താണെന്ന് എനിക്കറിയില്ല. എടുക്കുവോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിക്കുവോ? വിളിക്ക്, വിളിക്കുന്നില്ല. ഭയങ്കര തിരക്കില്ല, അത്രയ്ക്ക് തിരക്കില്ല. എന്തായാലും സതീശന് വേണ്ടി കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ചെന്നിത്തല സാറിന് ഇനി 5 വർഷം ബാൽക്കണിയിലിരുന്ന് കളി കാണുമോ അതോ ഇനി കളത്തിലിറങ്ങുമോ എന്നറിയില്ല. കാരണം ഇനി ഏതൊക്കെ വകുപ്പുകളാണ് ചെന്നിത്തല സാറിന് കൊടുക്കാൻ പോകണമെന്നും അറിയില്ല. എന്തായാലും ചെന്നിത്തല സാറിന് ഇതോടെ മതിയായി. കാരണം മര്യാദയ്ക്ക് ഞാനായിട്ട് ഇറങ്ങിപ്പോവാ എന്ന് പറഞ്ഞ് നിന്നതാ അവസാനം പിടിച്ച് പുറത്താക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി. അതുകൊണ്ട് ഇത് മുൻകൂട്ടി അറിഞ്ഞ് നമ്മുടെ ചെന്നിത്തല സാറ് MLA സ്ഥാനം വരെ കളയായിരുന്നു. കാരണം അത്രയ്ക്ക് ഒരുമാതിരി താറടിക്കുന്ന പരിപാടിയായി പോയില്ലേ. എന്നാലും വിളിച്ച് പിടിച്ച് നിർത്തി അപമാനിക്കുന്ന പോലെയായി കാര്യങ്ങൾ. പാവം സാറേ, ഉസ്മാനാണ്. യാ പാട്ടെ,